മാർച്ചിലുള്ള റവന്യൂ എനിക്ക് ഈ ഒരു മാസം കിട്ടി. ഏപ്രിൽ ഒരു ഡോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കുഷുമ്പുണ്ടാവും. അങ്ങനെ അവരിങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ, അങ്ങനെ അല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും എല്ലാരും ആണ്, എല്ലാവരുടെയും വീട്ടില് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കും. ഇരുപത്തി പുറത്ത് പോയി ജോലി ചെയ്യണില്ല. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ യൂട്യൂബ് മണി ഒന്നല്ല കേട്ടോ, ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ള ആൾക്കുള്ള പൈസയാണ്. അപ്പോൾ യൂട്യൂബ് മണിയൊക്കെ അക്കൗണ്ടിലാണ്, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് മുന്നേ ഈ യൂട്യൂബ് മണി എൻ്റെ ആദ്യത്തെ യൂട്യൂബ് മണി വന്നു പറഞ്ഞ കുറേ വീഡിയോകളുണ്ടല്ലോ, അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ആ ക്യാപ്ഷനുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ കാണും. പിന്നെ അതിൽ അവരുടെ കിട്ടിയ എമൗണ്ടും കൂടി പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ള എപ്പിസോഡുകൾ, അതായത് നമുക്കതൊക്കെ അറിയാൻ എല്ലാവർക്കും അറിയാം, അത് എത്രയായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബ് മണിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇതുപോലെ വീഡിയോ ചെയ്യും, അതെല്ലാവരോടും പറയും എന്നുള്ളത് ഞാനും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം നമുക്ക് ഫസ്റ്റ്. പിന്നെ നമുക്ക് 4000 മണിക്കൂർ വാച്ച് ആവണം, 4000 മണിക്കൂർ കേട്ടോ, 200,000 എത്രയോ ഒരു മിനിറ്റാണ്. അതായത് നമ്മൾ എല്ലാ വീഡിയോകളും കൂടിയിട്ട് ആളുകൾ ഇത്ര മണിക്കൂർ വീഡിയോ കണ്ടിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക എന്ന് പറയും കേട്ടോ. അപ്പോൾ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ വീഡിയോകളിലൊക്കെ പരസ്യങ്ങൾ കാണിച്ചു തുടങ്ങുക. അപ്പോൾ പരസ്യത്തിൽ നിന്നാണ് ആളുകൾ നമ്മളെ പരസ്യം കാണുന്നതിനനുസരിച്ചിട്ടും ഓരോ സ്ഥലത്ത്, ദുബായ്, അമേരിക്ക, അവിടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെയുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ പരസ്യങ്ങൾ കാണുന്നത് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. അതായത് പരസ്യങ്ങൾ ആളുകൾ കാണുക, അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പൈസ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് 2019 April 21 കേട്ടോ. വീഡിയോ ഫസ്റ്റ് ഞാനിട്ട വീഡിയോ ഇതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇതുവരെ ഒരു 86 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ആയപ്പോഴാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് 1000 സബ്സ്ക്രൈബർ ആയത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 9 കഴിഞ്ഞിട്ടാണ് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയത്, അതായത് പരസ്യം കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം 1000 സബ്സ്ക്രൈബർ ആവാൻ 6 പിന്നെ അതിനുശേഷം ഒരു 3 കഴിഞ്ഞിട്ടാണ് എൻ്റെ ചാനലിൽ 4000 മണിക്കൂർ ആയത്. അപ്പോൾ ജനുവരി മുതലാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനുവരി മാസം മുതൽ പരസ്യം കാണിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു ജനുവരി വരെ തന്നെ എൻ്റെ വീഡിയോകളൊന്നും വൈറലായിട്ടില്ല. ജസ്റ്റ് ഒരു 600 വ്യൂ, 500 വ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു വ്യൂ കിട്ടും. ഒരു എന്താ 1000, പിന്നെ ഒരു ചില വീഡിയോകൾക്ക് ഒരാഴ്ച ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 വ്യൂ അങ്ങനെയൊക്കെയാണ് എൻ്റെ ചാനലിൻ്റെ ഓട്ടുണ്ടായിരുന്നു കേട്ടോ. ചില വീഡിയോകളൊക്കെ ഒരു 2000 അങ്ങനെയൊക്കെ. പിന്നെ ഒരു വീണാസ് കറി വേൾഡ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് 6000 ആയിട്ട് ഒന്ന് ഓടിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ആ ഒരു സീസണിൽ ഓടുന്ന ഒരു വീഡിയോ ആണ്, എല്ലാവരും ആ ഒരു വീഡിയോ കാണും അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു 6000 വ്യൂ ആയിരുന്നു. പക്ഷേ വൈറലായിട്ടുണ്ടായിരുന്നില്ല ഒന്നും. പിന്നെ ഈ ഒരു ജനുവരി മാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ പരസ്യം കാണിച്ചു തുടങ്ങിയിട്ടും ചാനലിൽ ഒരു 2000 വ്യൂ 1000 വ്യൂ 3000 അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ഫെബ്രുവരി മാസത്തിൽ ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ്
അത് ഓടിയത്. അത് ആ ദിവസം തന്നെ നന്നായിട്ട് അങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഒരുപാട് മെസ്സേജുകളും കമന്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്റെ വീഡിയോ കാണാത്ത എന്നോട് ഒരുപാട് പേർക്ക് അറിയായിരുന്നു ഈ വീഡിയോ നിങ്ങളെ വീഡിയോ ആരും എത്തിപ്പെടാനിട്ടാണ്, എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവും എന്നൊക്കെ പറയും. തുടങ്ങിയ സമയത്താണെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബർ ആവണേ 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 ആ ഒരു ഇതായിരുന്നു കേട്ടോ. 1000 ആയി കഴിഞ്ഞപ്പോ ഒരു 4000 മണിക്കൂർ ആവണേ എന്ന് വിചാരിച്ച് കണക്കൂട്ടി 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 അത് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും. പിന്നെ 4000 മണിക്കൂറായി നമ്മുടെ വീഡിയോയിൽ പരസ്യം വരണം എന്നുള്ള ആ ഒരു ഇഷ്ടം, നമ്മളെ വീഡിയോയിൽ ഒരു പരസ്യം വരിക എന്നുള്ളത് അതും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ പരസ്യം വന്ന് ഒക്കെ കഴിഞ്ഞപ്പോൾ റവന്യൂ ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ജനുവരി മാസത്തെ റവന്യൂ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ എത്ര റവന്യൂ അങ്ങനെയൊക്കെ വിചാരിച്ചു. അതായത് വലിയൊരു 1000 വ്യൂ 2000 വ്യൂ അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് വലിയൊരു റവന്യൂ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ജനുവരി മാസത്തിൽ എനിക്ക് ആകെ കിട്ടിയത് $32 ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് വീഡിയോ വൈറലാവണം എന്നുള്ളതാണ് പിന്നുള്ള ഒരു ഇഷ്ടം ആഗ്രഹം ഉണ്ടായിരുന്നത്. അതെല്ലാവർക്കും അങ്ങനെ ഒരു ഒരു വീഡിയോ എങ്കിലും വൈറലായില്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ഈ ഒരു വീഡിയോ വൈറലായത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ആ ഒരു സംഗതി നടന്നല്ലോ. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ പോലും അറിയാത്ത ആളുകൾ എന്നെ അറിയണം, എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതൽ എനിക്ക് ബുദ്ധി വെച്ച കാലം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരോടും, എൻ്റെ കുറേ ഫ്രണ്ട്സിനെ അത് മുമ്പേ അറിയായിരുന്നു. ഞാൻ എങ്ങനെയാണ് അറിയപ്പെടുക, എങ്ങനെയാണ് ആളുകൾ എന്നെ അറിയുക, അതൊന്നും എനിക്കറിയുന്നില്ല. അന്നും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഇതാവണം എന്നുള്ളത്. അപ്പം എൻ്റെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇതിലേക്ക് എനിക്ക് ഏറ്റവും ഉണ്ടായിട്ടുള്ളൊരു ബെനിഫിറ്റ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത്. എത്ര കൂട്ടുകാരാണ് നിങ്ങൾ, ഒരുപാട് ആളുകൾക്ക് എന്നോട് ഇഷ്ടമാണ്, എന്നെ കാണണം, മിണ്ടണം. എത്ര കൂട്ടുകാരാണ് മെയിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും FBയിലായിട്ടും കമൻറ്റിലായിട്ടും വാട്സപ്പിലായിട്ടും ഒക്കെ മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. നമ്മളെന്താ പറഞ്ഞത്, അങ്ങനെ വൈറലായി, ഫെബ്രുവരിയിൽ വൈറലായി. അപ്പൊ അതുവരെ എന്റെ ചാനലിലൊക്കെ വ്ളോഗുകളൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള അങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ ആ ഒരു ഡ്രസ്സിന്റെ വീഡിയോ വൈറലായതുകൊണ്ട് ഡ്രസ്സുമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നു. അപ്പൊ അതിനുള്ള ആളുകളുമായി വ്ളോഗിനുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ എന്നോട് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞതായിരുന്നു നിങ്ങളുടെ ഹോം ടൂർ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ അതും ഞാൻ അന്ന് തന്നെ അടുത്ത പ്രാവശ്യം തന്നെ ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. അതും അതിനോടൊപ്പം തന്നെ വൈറലായി. അത് വൈറലായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടമുള്ള ആളുകളും വന്നു. അങ്ങനെ 3 ടൈപ്പ് ആളുകളും എൻ്റെ ചാനലിൽ വന്നു കേട്ടോ. അപ്പോൾ അപ്പോൾ വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. അപ്പോൾ പഴയ വീഡിയോകളൊക്കെ ആദ്യം ഈ 300, 500, 1000, 2000 ഒക്കെ വ്യൂ ഉണ്ടായിരുന്നത് 10K, 10,000, 20,000, 30,000, 50,000 അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ഒരുപാട് അന്നൊക്കെ ഞാൻ ഓരോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകളിൽ 1 lakh view എന്നുള്ള ആ ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണുമ്പോൾ ഞാനെങ്ങനെ അരി എന്നാ ഞാനൊക്കെ അങ്ങനെ ആവും, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങനത്തെ 1 lakh+ view 2 lakh. എൻ്റെ ഏറ്റവും കൂടുതൽ ഓടിയ വീഡിയോ ഞാനും എൻ്റെ മോനും ഉള്ള ആ ഒരു സൺഡേ വീഡിയോ ആണ് കേട്ടോ. അത് 4 lakh കണ്ടായിട്ടുണ്ട് അൽഹംദുലില്ല. അപ്പോൾ ഇപ്പോൾ പിന്നെ ഞാനത് മാറ്റാൻ നോക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അതെങ്ങനെ മാറ്റി, ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ 1 lakh ആവണുണ്ടോ ആവണുണ്ടോ നോക്കി നിന്ന് അത് മാറ്റിയിരുന്നു കേട്ടോ. ആദ്യം ഞാൻ എൻ്റെ 1K video ആയതിൻ്റെ ഈദിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതിങ്ങനെ 1K ആവാനിങ്ങനെ ഞാൻ എണ്ണി 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 ഓരോ ദിവസവും നോക്കി നിന്ന് അത് 1K ഞാൻ ആക്കിയെടുത്തു. അതായത് എൻ്റെ വീഡിയോയിൽ ഒരു കെ കാണണം എന്നുള്ളൊരാഗ്രഹം. ഒരു 1000 സബ്സ്ക്രൈബർ ആയാലാണ് 1K സബ്സ്ക്രൈബർ എന്നാവ്, അങ്ങനെ ഒരു കേ കാണാം. പിന്നെ നമ്മുടെ വീഡിയോകൾ ആളുകൾ 1000 ആളുകൾ കണ്ട ഒരു കേ, അങ്ങനെ ഒരു കേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ആദ്യമായിട്ട് എൻ്റെ 1K view ആയത്. അതന്നെ ഭയങ്കര അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 9 മാസത്തോളം വെറുതെ ആണ് വീഡിയോ ഇടുന്നത്. പക്ഷേ നമുക്കിതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പണ്ട് മുതലേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഞാൻ ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇവിടെ ഫോട്ടോ ഉണ്ടോ, ആൽബം ഉണ്ടോ, വീഡിയോ ഉണ്ടോ, ഈ കല്യാണ കേസ്റ്റുണ്ടോ അതൊക്കെ കാണുന്നതും എനിക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പില്ല, നമുക്ക് ഇത് ഇട്ടിട്ട് പോവാം, എനിക്ക് വയ്യത്, അങ്ങനെ ഇങ്ങനെ നമ്മൾ റവന്യൂ മാത്രം ആഗ്രഹിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു എല്ലാതുമായി ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നു ഇതായി. ഇപ്പോൾ നമുക്ക് റവന്യൂ കിട്ടാനും കൂടി നമുക്ക് ആഗ്രഹമായിരിക്കും, ആ ഈ മാസം ഇത്ര കിട്ടി, അപ്പോൾ അടുത്ത മാസവും അത്ര കിട്ടണം. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ല, നമ്മൾ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും അതിനൊരു പ്രതിഫലമായിട്ട് നമുക്ക് പൈസയും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു കാര്യം തന്നെയല്ല. പിന്നെ ആ പൈസ എത്ര കിട്ടിയാലും എത്ര ഉള്ളവർക്കും പൈസ ആവശ്യം തന്നെ ആയിരിക്കുമല്ലോ. 1000 ഉള്ളവർക്ക് ഒരു 10,000 കിട്ടാനും 10,000 ഉള്ളവർക്ക് അതിൻ്റെ മുകളിൽ കിട്ടാനും അങ്ങനെ ഒരു ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ. അതെല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കും അതേ പൈസ കിട്ടുന്നതും ഇപ്പോൾ ഒരു ആഗ്രഹം തന്നെയാണ്.
ഇപ്പൊ എനിക്കൊരു പൈസന്റെ കാര്യം പറഞ്ഞില്ല. എനിക്ക് ജനുവരിയിൽ വന്നത് $31 എങ്ങാണ്ട്, ഫെബ്രുവരിയിലത്തെ റവന്യൂ എന്ന് പറഞ്ഞാൽ 390 സംതിങ് എങ്ങാണ്ട്. ഞാൻ ഇവിടെ എഴുതി കാണിക്കട്ടോ, കറക്റ്റ് ഫെബ്രുവരിയിലാണ് എന്റെ വീഡിയോ വൈറൽ. അതിനോട് എല്ലാവരും ചോദിക്കും നിങ്ങളുടെ വീഡിയോ ഇത്രയും നല്ല വ്യൂവും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണോ ആദ്യത്തെ യൂട്യൂബ് മണി കിട്ടിയത് എന്നെല്ലാവരും പറയും. അതെന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ വൈറലായതും ഇത്രത്തോളം വ്യൂ ആയതും ഒക്കെ ഈ ഒരു ഫെബ്രുവരിയിലാണ്. അപ്പൊ ഈ ഫെബ്രുവരിയിലാണ് എനിക്ക് ശരിക്കുള്ള പൈസ കിട്ടിയത് കേട്ടോ. എനിക്ക് ജനുവരിയിലത്തെയും ഫെബ്രുവരിയിലത്തെയും കൂടിയിട്ടാണ് ഈ ഒരു March 23rd ആണ് ആ ഒരു പൈസ കിട്ടിയത്. നമുക്ക് ഫെബ്രുവരിയിലത്തെ പൈസ മാർച്ചിൽ കിട്ടും, മാർച്ചിലത്തെ പൈസ ഏപ്രിലിൽ കിട്ടും, അങ്ങനെയാണ് കേട്ടോ യൂട്യൂബിന്റെ പൈസ കിട്ടുക. എനിക്ക് കഴിഞ്ഞ March 23rd ആയിട്ട് കിട്ടിയത് $400 ആണ്. നമ്മൾ നാട്ടിലത്തെ 32,130 രൂപയിലൊക്കെ ആക്കുകയാണെങ്കിൽ 32,130 ആണ് കിട്ടിയത് കേട്ടോ. അപ്പൊ മാർച്ചിലാണ് എനിക്ക് ആദ്യത്തെ യൂട്യൂബ് മണി വന്നത്. അപ്പൊ മാർച്ചിലുള്ള റവന്യൂ എനിക്ക് ഈ ഒരു മാസം കിട്ടി, April 23rd കിട്ടി, 34,000 something രൂപയാണ് കേട്ടോ. അപ്പൊ $1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 73 ആവും, 74 ആവും, 75 ആവും, അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ നമ്മളുടെ ഡോളറുമായിട്ട് ഇതിനെ ഗുണിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോ ഏപ്രിൽ മാസത്തെ ഡോളർ എന്ന് പറയുമ്പോൾ ഈ ഒരു മാസത്തെ ഡോളർ എന്ന് പറയുമ്പോൾ കുറവായിരിക്കും. കാരണം ഇപ്പൊ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് പരസ്യം ഒക്കെ കുറവാണല്ലോ. അപ്പൊ അതിനെ അടുത്ത മാസം കുറവായിരിക്കും. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഡോളറുകൾ എത്രയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവിച്ചിട്ടുണ്ട്. ഞാൻ അത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു, എല്ലാവരും പറയും യൂട്യൂബ് മണി ഇത്രയാണെന്നൊന്നും പറയരുത്, ആളുകൾക്ക് കുശുമ്പോ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല, ആളുകൾക്കൊരു ഇൻസ്പിറേഷനാണ് അത്ര പൈസ കിട്ടുക അങ്ങനെയൊക്കെ പറയും. പിന്നെ അതല്ല, കുശുമ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറയും ഇങ്ങനെ എന്താന്ന് വെച്ചാല് നമ്മൾ അവരിങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാന്നിട്ട് നമ്മളത് കണ്ടിട്ട് പൊട്ടപ്പാറായിട്ട് അവർക്ക് പൈസയും കിട്ടും നമുക്ക് ബന്ധം അങ്ങനെ അങ്ങനെ അല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, പൈസക്ക് വേണ്ടല്ല എന്ന് വെച്ചാൽ നമ്മളതൊന്നും ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ജോലികൾ ചെയ്യുന്ന എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും പൈസ കിട്ടുമല്ലോ. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ട് ഓർക്ക് പൈസ കിട്ടണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കില്ലല്ലോ. എല്ലാവരും അങ്ങനെ ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും വീട്ടിലും ജോലിക്കാരായിട്ട് ഒരുപാട് ആൾക്കുണ്ട്, പലതരം ജോലികൾ ചെയ്യും, അവർക്കൊക്കെ പൈസ കിട്ടണമല്ലോ, ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടണമല്ലോ. ഇപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളത് കാണുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് പോയാൽ മതി അവരുടെ വീട്ടിൽ നിന്ന്. പക്ഷെ അതല്ല, അവർ ക്യാമറയിൽ പകർത്തി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എല്ലാത്തിനും നല്ല സമയം വേണം. മെനക്കെട്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ കിട്ടണമല്ലോ. നമുക്ക് അതായിരിക്കും അവരുടെ പരിപാടി. ഇപ്പം ടിവിയുടെ പ്രോഗ്രാമുകളൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടമല്ലേ, ടിവിക്ക് നമ്മൾ എത്ര റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാം. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു വെറുതെ ഇരുന്ന് ഓരോരുത്തർ വർത്തമാനം പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണും, അവർക്ക് എന്നിട്ട് എന്താ കാര്യം, അതുകൊണ്ട് എന്താ ഉപയോഗം, അങ്ങനല്ല. ചിലരുടെ വീട്ടിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില ഗെയിമുകൾ കാണുമ്പോൾ നമുക്ക് അതിനൊന്നും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുമല്ലോ. അപ്പോൾ അതന്നെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് പകർത്തണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളും ഒക്കെ റെഡി ആക്കണം, ഒക്കെ ഉള്ള എഫേർട്ടിനാണ് ആ ഒരു പൈസ. അതിനൊരു കുശുമ്പ് ഉണ്ടാവും, കുശുമ്പ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പം നിങ്ങളെ വീട്ടിലത്തെ ഒരാൾക്ക് ശമ്പളം ഇത്ര കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ള ഒരു കുശുമ്പ് കാട്ടേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അങ്ങനെ ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലും കഴിവുകളോ കാര്യങ്ങളോ ഇങ്ങനെ ജസ്റ്റ് സംസാരിക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതോ ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ റവന്യൂ കിട്ടും. പക്ഷെ നമുക്ക് നല്ല എഫേർട്ടാണ് കേട്ടോ. അത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല, നല്ല എഫേർട്ട് എടുക്കണം. നമ്മളൊരു ദിവസം പുറത്ത് പോയി ജോലി ചെയ്യണില്ല എന്നുള്ളൂ, വീട്ടിലിരുന്ന് നല്ല ജോലി തന്നെയാണ്. കാരണം നമ്മൾക്ക് ഒരു ദിവസം ഇപ്പം നിന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് എഡിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്യണം, പിന്നെ അടുത്ത വീഡിയോ എന്താണെന്ന് ആലോചിക്കണം, അത് ചെയ്യണം, പിന്നെ നിങ്ങളെ നല്ല നല്ല കമൻറ്റുകൾക്ക് മറുപടി തരണം. അതിപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ്. ഇനി ഇതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യണത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഞാൻ പറയും സന്തോഷത്തോടുകൂടി ചിരിച്ചിട്ട് അതിങ്ങനെ വായിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഓരോ കമൻ്റ് ഇല്ലാതെ എനിക്ക് റിപ്ലൈ തന്നെ ചെയ്യും. എന്തെങ്കിലും കമൻറ്റുകൾ എൻ്റെ കണ്ണിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലല്ലോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സമയം അതിനെടുക്കണ്ടല്ലോ. അപ്പം അതിനുള്ളൊരു ശമ്പളമാണ് ഈ ഒരു പൈസ. അത് ഇല്ല, അതും ഇല്ലാതെ ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വായിട്ടലക്കുന്നതുകൊണ്ട് എന്താ കാര്യം. അതിനൊരു പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുശുമ്പ് ഉണ്ടാവുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് എത്ര പൈസ ഉണ്ട് ഇത് എല്ലാ മാസവും കിട്ടിക്കൊള്ളണമെന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഇടുന്നതിനനുസരിച്ചും ആളുകൾ വ്യൂ കിട്ടുന്നതിനനുസരിച്ചും നമുക്ക് പരസ്യം കിട്ടുന്നതിനനുസരിച്ചും
അങ്ങനെയൊക്കെയാണ് പൈസയൊക്കെ കിട്ടട്ടോ. അപ്പൊ ഈ ഒരു പൈസ കിട്ടിയിട്ട്, ഈ ഒരു യൂട്യൂബ് മണി കിട്ടിയിട്ട് ഞാൻ കണ്ടുമ്മാക്കും ഉപ്പാക്കും ഇവിടുത്തുമ്മാക്കും ഉമ്മാപ്പാക്കും ഒക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, എന്നിട്ടൊക്കെ വീഡിയോ ചെയ്യണം, അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ ലോക്ക്ഡൗൺ ആവുക കാരണം അതൊന്നും പറ്റിയില്ല. ഇൻഷാല്ല അതൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് അതൊക്കെ ചെയ്യണം. കാരണം നമ്മൾക്കൊരു ആദ്യത്തെ ഒരു പൈസ കിട്ടുക, നമ്മുടെ മക്കൾക്കും ഒക്കെ നമ്മൾ ആദ്യത്തെ ഒരു പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ എട്ടികൾക്കും മറ്റവർക്കും മറച്ചവർക്കും എല്ലാവർക്കും ഒന്നും കൊടുത്ത് പ്രീതിപ്പെടുത്താൻ നമുക്ക് പറ്റൂല. അപ്പൊ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുകൾ പ്രായമായിട്ടുള്ളത്, ഇപ്പൊ ഇക്കാണെങ്കിൽ എന്റെ ഉമ്മയും വാപ്പയും ഇക്കാന്റെ ഉമ്മയും വാപ്പയും ആണല്ലോ ഏറ്റവും, പിന്നെ അവരുടെ മരവും ഒക്കെ ഉണ്ടെങ്കിൽ അവരും മെയിൻ ആണ് കേട്ടോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ മനസ്സിന്റെ ഒരു പൊരുത്തം വാങ്ങിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് ചെയ്യണം എന്നാണ്, അപ്പൊ അത് ചെയ്യണം ഇൻഷാല്ല, അതൊക്കെ ഒന്ന് തീരട്ടെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അത് പറയാ ഇത് പറയാ അത് ചെയ്തുതരാ ഇത് ചെയ്തുതരാ ബ്യൂട്ടി ടിപ്സ് പലത് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നോമ്പുകാരൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാനും ഒക്കെ ഒരു മടിയാണ് കേട്ടോ, നമുക്ക് ആഘോഷിക്കണം. അപ്പൊ കുളിച്ചു കഴിഞ്ഞ് വന്ന ഉടനെ ആ ഒരു ഫ്രഷ്നെസ്സിൽ വേഗം വീഡിയോ എടുത്തതാണ്. എന്റെ ആദ്യത്തെ യൂട്യൂബ് മണി വന്നു എന്നുള്ള വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അത് ഇനിയും ഞാൻ ഇടാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ആദ്യത്തത് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആയി പോകുമല്ലോ. അപ്പൊ അതാണ് ഞാൻ അത് വേഗം ഇടട്ടെ എന്ന് വിചാരിച്ച്. അപ്പോ ഇനി ഞാൻ യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം, യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാന്നുള്ള കാര്യങ്ങളും അതും ഒക്കെ ഞാൻ നിങ്ങളോട് ഇനി വഴിയെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല, ടൈലറിങ്ങും പഠിച്ചിട്ടില്ല. അതിനെ പറ്റിയിട്ട് എങ്ങനെ സ്റ്റോറി പോലെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറയാത്തത് കേട്ടോ. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ട് ഒരുപാട് ലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഹായ് വീഡിയോ ആയിട്ട് ചെയ്യരുത് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഹായ് വീഡിയോ ഒരു ബോറിംഗ് ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ അവിടുത്തെ വീട്ടിൽ പോയിട്ട് ലൈവായിട്ട് വന്നിട്ട് ഒക്കെ പറയാം കേട്ടോ. പിന്നെ ഒരാൾ റെസിപ്പി തന്നിട്ടുണ്ട്, ഈ ഒരു റെസിപ്പി നോമ്പിൽ ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ചാനലൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, സബ്സ്ക്രൈബ് ചെയ്യണെന്തിനാ അങ്ങനെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു ടി വി ചാനലിൽ നമ്മളൊരു പ്രോഗ്രാം ടി വി ചാനൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ഓരോ ചാനലുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ ഓരോ ചാനലുകളും ഇങ്ങനെ കാണണം. ചാനൽ കുറവാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഇപ്പൊ പക്ഷെ നമ്മൾ അധികം ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളത്, അപ്പൊ അതിൽ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നാൽ എന്നെങ്കിലും നോക്കി സെലക്ട് ചെയ്യും, എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ മതി. അതായത് എല്ലാവരുടെ വീഡിയോയും എല്ലായ്പ്പോഴും എൻ്റെ വീഡിയോ തന്നെ ഞാൻ എന്ത് ചവറിട്ടാലും നിങ്ങൾ കാണണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ നമുക്ക് കാണാം. അപ്പം എന്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുമല്ലോ. അപ്പം നിങ്ങൾക്ക് അതിങ്ങനെ സെലക്ട് ചെയ്യാം, അത് കാണണോ ആ ഇതെന്താ ഒരു വിഷയം എടുക്കണേ, അങ്ങനെ നോക്കിയിട്ട് അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നെറ്റ് പോവുക, ജി ബി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പൊ ഇന്ന് മോനില്ല, മോനില്ലാത്ത വീഡിയോ ആണ്. അപ്പൊ കുളിച്ച് ഫ്രഷ് ആയ സമയത്ത് ഞാൻ വേഗം വന്ന് ഈ വീഡിയോ എടുത്തു. അപ്പൊ ഇനി ഇത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവണം കേട്ടോ. ഇപ്പൊ നമുക്ക് 60,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചാനൽ കാണാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ഈ നോമ്പിൻ്റെ സീസണിൽ വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ പറഞ്ഞ സ്റ്റിച്ചിങ് വീഡിയോകളൊക്കെ ഞാൻ ഇടാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ നല്ല നല്ല യൂസ്ഫുൾ ഒരുപാട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ എന്താ എനിക്ക് ഇതൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, അങ്ങനെ വിചാരങ്ങൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ള സ്റ്റിച്ചിങ്ങിൻ്റെതാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളുടേതാണെങ്കിലും ഒക്കെ. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.